ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും യുനാനിയിലും സിദ്ധവൈദ്യ നാച്ചുറോപ്പതിയിലും ഒന്നും തന്നെ പ്രസവ ഒരു ചികിത്സ ഇല്ലാത്തതുപോലെ തന്നെ അക്യുപഞ്ചർ അങ്ങനെ സംവിധാനം ഇവിടെ ഇല്ല. അക്യുപഞ്ചർ ഇവിടെ നിരോധിക്കണം. ഒരു ആക്സിഡന്റ് കേസ് ഹോമിയോപ്പതി എടുക്കാറുണ്ടോ, ആയുർവേദം എടുക്കാറുണ്ടോ, സിദ്ധ എടുക്കാറുണ്ടോ, നാച്ചുറോപ്പതി എടുക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ അക്യുപഞ്ചറും. അക്യുപങ്ക്ചർ ചികിത്സ നടത്തി യുവതിയും കുഞ്ഞും മരിച്ചു എന്ന വാർത്ത വന്നത് അടുത്തിടെയാണ്. എന്നാൽ ഇത്തരത്തിൽ യുവതിയും കുഞ്ഞും മരിച്ചത് അക്യുപങ്ക്ചർ ചികിത്സ നടത്തിയതുകൊണ്ട് തന്നെയാണോ? അക്യുപങ്ക്ചറിൽ പ്രസവ ചികിത്സ തന്നെ ഇല്ലെന്നാണ് ചികിത്സ നടത്തുന്നവർ പറയുന്നത്. തങ്ങൾക്കെതിരെയുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കണമെന്ന് അക്യുപങ്ക്ചർ ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു. പറഞ്ഞു കേട്ടതല്ല ഇവർക്ക് പക്ഷേ പറയാനുള്ളത്. നമസ്കാരം, ഞാൻ ഉമ്മർ ഗുരുക്കൾ, അക്യുപങ്ക്ചർ ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന രക്ഷാധികാരി. നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ അറിയുന്ന ഒരു കാര്യമുണ്ട്. അക്യുപഞ്ചർ ചികിത്സയിൽ ഒരു കുഞ്ഞും അമ്മയും മരണപ്പെട്ടു. അക്യുപഞ്ചർ ഇവിടെ നിരോധിക്കണം, അല്ലെങ്കിൽ അക്യുപഞ്ചർ അശാസ്ത്രീയമാണ് എന്നുള്ള വിവരങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അംഗീകൃതമായ എല്ലാ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വൈദ്യശാസ്ത്രങ്ങളിലും അവരുടെ ഹോസ്പിറ്റലിലും ഡോക്ടർമാരുടെ കയ്യിലൊക്കെ തന്നെ ധാരാളം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്, ധാരാളം തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയും നിയമ നടപടിക്ക് വിധേയമാവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അക്യുപഞ്ചറെ സംബന്ധിച്ചിടത്തോളം ചൈനയിൽ ഉത്ഭവിക്കുകയും 183 രാജ്യങ്ങളിൽ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോകോത്തര വൈദ്യശാസ്ത്രമാണ് അക്യുപങ്ക്ചർ. ഇന്ത്യയിൽ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഒരു മോഡ് ഓഫ് തെറാപ്പിയാണ് അക്യുപങ്ക്ചർ. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലും പശ്ചിമബംഗാളിലും സർക്കാരിന് കീഴിൽ സംവിധാനത്തോടുകൂടി മെഡിക്കൽ കൗൺസിൽ, അക്യുപഞ്ചർ മെഡിക്കൽ കൗൺസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും അതുപോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഗവൺമെന്റിലേക്ക് ഇത്തരം അക്യുപഞ്ചർ അസോസിയേഷനുകൾ ഇത്തരം ഒരു കൗൺസിലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിന്റെ ഗുണനിലവാരത്തെ തികച്ചും തേജോവധം ചെയ്യുകയും ഇതിന്റെ ഗുണങ്ങളെ കാണാതിരിക്കുകയും എന്നാൽ ഒരു വ്യക്തിയിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ ഒരു തെറ്റ് അല്ലെങ്കിൽ ഈ കുറവ്, ഈ ഒരു മരണം, അത് തികച്ചും മനുഷ്യത്വ രഹിതമാണ്, അതിൽ യാതൊരു തർക്കമില്ല, അതിൽ അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിൽ ശക്തമായി അപലപിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്യുപഞ്ചർ സിസ്റ്റത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണമെന്നും ഈ ഒരു സിസ്റ്റത്തെ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ആരോഗ്യ മേഖലയിൽ മാറ്റമുണ്ടാകുന്നതിൽ നമുക്ക് സംശയമില്ല. ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ പെയിൻ മാനേജ്മെന്റിനും ഏറ്റവും നല്ല ഒരു തെറാപ്പിയാണ് അക്യുപഞ്ചർ എന്നുള്ളത് ശാസ്ത്രീയമായ ധാരാളം പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഈ ഒരു ചികിത്സാ സംവിധാനം കേരളത്തിലും ഒരു മെഡിക്കൽ കൗൺസിൽ തന്നെ ഇത് റെഗുലേഷൻ ബോഡി വേണം, അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിച്ചേക്കാമെന്ന് അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിലിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങളുടെ പേരിൽ ഈ സിസ്റ്റത്തെ ഇങ്ങനെ പഴിചാരിക്കൊണ്ട് മറ്റുള്ള ആളുകൾ ഇതിനെ താരടിച്ച് കാണിക്കുന്നത് ന്യായീകരിക്കാനാവില്ല, നീതീകരിക്കാനാവില്ല എന്നാണ് അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിലിന് പറയാനുള്ളത്. കൗൺസിൽ വന്നിട്ടുള്ള 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര കൗൺസിൽ, മഹാരാഷ്ട്ര കൗൺസിൽ ഓഫ് അക്യുപഞ്ചർ MCA. ഈ കൗൺസിൽ വന്നിട്ടുള്ളത് അവിടുത്തെ നിയമസഭയിൽ ഒരു ആക്ട് കൊണ്ടുവന്ന് അതിൻ്റെ ശ്രമഫലമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു MCA ഒരു പേപ്പറാണ് ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിയമത്തിന്റെ പരിധിയിലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അക്യുപഞ്ചർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു കൗൺസിലാണ് കേരളത്തിൽ കൊണ്ടുവരണമെന്ന് നാം ആഗ്രഹിക്കുന്നത്. ഇതൊരു എത്തിക്സ് ബോഡിയാണ്, കൗൺസിൽ റെഗുലേഷൻ ആണ്. ഇത് ഒരാൾ എങ്ങനെ ആയിരിക്കണം, ഒരു ക്ലിനിക് എങ്ങനെ ആയിരിക്കണം, ഒരു പ്രാക്ടീഷ്യൻ എങ്ങനെ ആയിരിക്കണം, ഏതെല്ലാം രോഗികളാണ് ചികിത്സിക്കാൻ കഴിയുക, ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, ഇതൊക്കെ കൃത്യമായിട്ട് കേരളത്തിൽ ഇത് ഇതിപ്പോ ഓരോ സ്ഥലത്തും നമ്മൾ അറിയാം. ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി, സിദ്ധൊക്കെ ഇവിടെ വന്നത് ഒറ്റയടിക്ക് വന്നതല്ല. ആദ്യം ചെറിയ ചെറിയ രീതിയിൽ വന്നു, പ്രാക്ടീഷ്യന്മാർ വന്നു, അവർ ചികിത്സിച്ചു, ഒരു ഡിപ്ലോമ കഴിഞ്ഞു. അങ്ങനെ കുറെ ആളുകൾ വരുമ്പോൾ മാത്രമേ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു കൗൺസിൽ ഒരു രാജ്യത്ത് കൊണ്ടുവരാൻ കഴിയും. കാരണം ഒരുപാട് ചിലവുണ്ട്. അക്യുപഞ്ചർ ചികിത്സയിലൂടെ അല്ല, അത് ഒരു ഒരു ഫാമിലി, ആ ഫാമിലി അക്യുപഞ്ചർ ചികിത്സ മറ്റു രോഗത്തിന് ചികിത്സിച്ച് നല്ല ഫലം അനുഭവപ്പെട്ടു. ഞങ്ങളുടെ അന്വേഷണം ബോധ്യപ്പെട്ടതാണ്. അത് അവർക്ക് പിന്നെ അവരുടെ കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടായി. അപ്പൊ ഗർഭമുണ്ടായ സമയത്ത് അവർ സ്വന്തം ചിന്തിച്ചു, ഇനി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഹോസ്പിറ്റലല്ല, ഞങ്ങൾ വീട്ടിൽ നിന്നാ പ്രസവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അക്യുപഞ്ചറിന്റെ സഹായം തേടി എന്നാണ് പറയപ്പെടുന്നത്. അത് അന്വേഷിക്കേണ്ടത് കണ്ടുപിടുത്തത് ഗവൺമെന്റാണ്, സർക്കാരാണ്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ഇതിന്റെ മറവിൽ
ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ഒരിക്കലും അക്യുപഞ്ചറിസ്റ്റുകളോ അക്യുപഞ്ചർ അസോസിയേഷനുകളോ, പ്രത്യേകിച്ച് അക്യുപഞ്ച് ജോയിന്റ് കൗൺസിലുള്ള ഒരു അസോസിയേഷനും തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു പ്രസവ പ്രസവ ചികിത്സയോ ഞങ്ങൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നത്, ഞങ്ങൾ മാത്രമല്ല ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും യുനാനിയിലും സിദ്ധവൈദ്യത്തിലും നാച്ചുറോപ്പതിയിലും ഒന്നും തന്നെ പ്രസവ ഒരു ചികിത്സ അല്ലെങ്കിൽ പ്രസവത്തിനുള്ള സൗകര്യം ഇവിടെ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത പോലെ തന്നെ അക്യുപഞ്ചറിൽ അങ്ങനെ സംവിധാനം ഇവിടെ ഇല്ല. ഇല്ല ഇല്ല, കാരണം പ്രസവം ആക്സിഡന്റ് അതുപോലെ ഉള്ള ഹൃദ്രോഗം കിഡ്നി രോഗമുള്ള സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ മറ്റുള്ള സിസ്റ്റത്തിലില്ല. ഹോമിയോപ്പതിയിലുണ്ടോ? ഒരു ആക്സിഡന്റ് കേസ് ഹോമിയോപ്പതി എടുക്കാറുണ്ടോ? ആയുർവേദം എടുക്കാറുണ്ടോ? സിദ്ധ എടുക്കാറുണ്ടോ? നാച്ചുറോപ്പതി എടുക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ അക്യുപഞ്ചറും ഇല്ല 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 ഇല്ല, നിലവിൽ അത് സംവിധാനം ഇല്ല, ആയിട്ടില്ല. ഇനി പെയിൻ മാനേജ്മെന്റ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇതിന് രണ്ടിനും അക്യുപഞ്ചർ വളരെ ഫലപ്രദമാണ്. അത് ഒരു പക്ഷേ ഇപ്പോൾ ഇൻ കേസ് അതിൽ ചെറിയൊരു തെറ്റിദ്ധാരണയും കൂടിയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു 10-20 വർഷം ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്ന ആൾ, അല്ലെങ്കിൽ സിവിയർ ഹൃദ്രോഗമുള്ള ഒരാൾ, ഒരു കിഡ്നി രോഗമുള്ള ആൾക്ക് അയാൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ക്ഷീണം ഉണ്ടാവും, അസ്വസ്ഥതകൾ വരുന്ന സമയത്ത് അക്യുപഞ്ചർ ചെയ്യുന്ന സമയത്ത് ആ മരുന്ന് അല്ലെങ്കിൽ ആ ചികിത്സ തുടർന്നതോടൊപ്പം അതിനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റുള്ള മരുന്നുകൾ നിർത്താതെ അവർക്ക് അതിന് സഹായകമായിട്ടുള്ള തെറാപ്പി, അതാണല്ലോ ആയുർവേദം ചെയ്യുന്നത്, അതാണല്ലോ ഹോമിയോപ്പതി സിദ്ധവൈദ്യം നാച്ചുറോപ്പതി ഒക്കെ ചെയ്യുന്നതല്ല, അതുപോലൊരു സിസ്റ്റമാണ് അക്യുപഞ്ചർ ഇവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് മൻസൂർ, AJC അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ നേരത്തെ AJC രക്ഷാധികാരി സൂചിപ്പിച്ച പോലെ അക്യുപഞ്ചർ എന്നുള്ളത് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച് വരുന്ന ഒരു സിസ്റ്റമാണ്. 176 രാജ്യങ്ങളിൽ ഇന്ന് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ത്യയിലും ഇത് വളരെ കാലം മുതൽക്ക് തന്നെ നിലവിലുണ്ട്. ഈ അടുത്ത് ഇന്ത്യൻ ഗവൺമെൻറ് അക്യുപഞ്ചറിനെ ഒരു അപ്രോപ്രിയേറ്റ് ടേണ്ട് പേഴ്സൺസിനെ പ്രാക്ടീസ് ചെയ്യാവുന്ന രൂപത്തിൽ ഇതൊരു മോഡ് ഓഫ് തെറാപ്പിയായി അംഗീകരിക്കുകയും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് മഹാരാഷ്ട്രയിലും വെസ്റ്റ് ബംഗാളിലും അക്യുപഞ്ചർ കൗൺസിലുകൾ നിലവിലുണ്ട്. ഇന്ന് ഇവിടെ കേരളത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലും ഒരു ഗവൺമെൻറ് കൗൺസിൽ കൊണ്ടുവരികയും അക്യുപഞ്ചർ ചികിത്സയെ നിയന്ത്രിക്കുകയും വേണമെന്നുള്ളതാണ്. അതിന് അപ്രോപ്രിയേറ്റായിട്ടുള്ള ആളുകളെ, അതിന് യോഗ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഈ ചികിത്സ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്ന രൂപത്തിലേക്ക് ലഭ്യമാവാനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരുകൾ ചെയ്യണം എന്നാണ് അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിലിന് ആവശ്യപ്പെടാനുള്ളത്. എന്നുവെച്ചാല് ഒരു വ്യക്തി ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഒരു സിസ്റ്റം വ്യാജമാവുന്നില്ല. അക്യുപഞ്ചറിന് കൃത്യമായിട്ടുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ മാർഗനിർദ്ദേശമുണ്ട്. ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്, ഇന്ന ഇന്ന ചികിത്സകൾക്കാണ് ചെയ്യേണ്ടത്, അതിന് ചെയ്യേണ്ട രീതികൾ വ്യക്തമായിട്ടുണ്ട്. ഇത് ഫോളോ ചെയ്യാതെ ഒരിക്കലും അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഒന്ന്, നമ്മള് ഗവൺമെന്റ് നിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അതല്ലെങ്കിൽ ഗവൺമെന്റ് ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതിന്റെ വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ലാതെ ഒരിക്കലും പെട്ടെന്ന് നമുക്ക് ഇന്ന ആളുകൾ എന്നൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല. അക്യുപഞ്ചർ എന്നുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ ചൈനയിലെ, ഇന്ത്യയിൽ ആയുർവേദം പോലെ 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ വൈദ്യശാസ്ത്രമാണ് അക്യുപഞ്ചർ. അക്യുപഞ്ചറിൽ ആദ്യമായിട്ട് എഴുതിയ ഒരു ലിഖിതമായ ഒരു രേഖയാണ് ഹുവാങ് ഡി നെയ്ജിങ്. ഈ ഹുവാങ് ഡി നെയ്ജിങ്ങിന്റെ വോളിയം 2 ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തലമുറകളായി കൈമാറി വന്നിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമായ അക്യുപഞ്ചറിന് ധാരാളം ആളുകൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം ആധികാരികമായ അടിസ്ഥാന ഗ്രന്ഥമാണ് ഹുവാങ് ഡി നെയ്ജിങ്. അല്ലാതെ ചില ആളുകൾ പറയുന്ന പോലെ ഉള്ള ഇവിടെയുള്ള ഒരു പ്രാകൃത ചികിത്സ, ഇപ്പോൾ ഉണ്ടായ ചികിത്സ എന്നുള്ളതല്ല. അക്യുപഞ്ചറിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു ബുക്കാണ് ക്ലിനിക്കൽ അക്യുപഞ്ചർ. ശ്രീലങ്കക്കാരനായ ഡോക്ടർ ആന്റൺ ജയസൂര്യ, അദ്ദേഹം MBBS MD ഡോക്ടറാണ്. അദ്ദേഹം ലോകത്ത് ഈ അക്യുപഞ്ചർ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ഡോക്ടർ ആന്റൺ ജയസൂര്യ എഴുതിയൊരു പുസ്തകമാണ്. ഓരോ പോയിന്റുകളും, ആ പോയിന്റിന്റെ ലൊക്കേഷൻ, അതിൻ്റെ ഇൻഡിക്കേഷൻ, അതിൻ്റെ ടൈം എല്ലാം വളരെ കൃത്യമായിട്ട് ഈ എല്ലാ ഗ്രന്ഥത്തിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര അകലത്തിൽ ഇവിടെ പുള്ളിയുണ്ട്, ഈ പുള്ളിക്ക് ഓരോ ഇൻഡിക്കേഷൻ ഉണ്ട്, ഇവിടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത്ര സമയത്താണ് ചെയ്യേണ്ടത്, ഇത്ര ആഴത്തിൽ ചെയ്യണം, ഇന്ന കണ്ടീഷൻ ചെയ്യരുത്, ഇന്ന കണ്ടീഷൻ ചെയ്യണം എന്നുള്ള വിവരങ്ങൾ അതിലുള്ളത്. ബാക്ക് ഷൂ പോയിന്റ്സ് മെറിഡിയൻ, ഓരോ മെറിഡിയനെ കുറിച്ച്, മെറിഡിയന്റെ പോയിന്റ്, മെറിഡിയൻ ഏതിലൂടെ സഞ്ചരിക്കുന്നു,
അവിടെ എന്തെല്ലാം രോഗങ്ങൾക്കാണ് സാധ്യത, ആ രോഗങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നീഡിൽ ചെയ്യേണ്ടത്, നീഡിൽ ചെയ്തതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയ മറ്റൊരു ടെക്സ്റ്റ് ബുക്കാണ് അഡ്വാൻസ്ഡ് അക്യുപഞ്ചർ തെറാപ്പി. ഡോക്ടർ അഗർവാൾ എഴുതിയ ടെക്സ്റ്റ് ബുക്കാണിത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ടെക്സ്റ്റ് ബുക്കാണ് മാസ്റ്ററിംഗ് ദ ആർട്ട് ഓഫ് അബ്ഡോമിനൽ അക്യുപങ്ചർ. വയറിനെ സംബന്ധിച്ച് വയറിൽ തന്നെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്, വയറിൽ തന്നെ ട്രീറ്റ്മെന്റ് ഉള്ള എല്ലാ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് പുതിയ റിസർച്ച് ആണിത്. വയറിന്റെ ഓരോ ഭാഗത്തും നീഡിൽ ചെയ്യേണ്ട ഓരോ പോയിന്റ്, അതുപോലെ ഏതെല്ലാം രോഗത്തിനാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം കണ്ടീഷനിലാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം കണ്ടീഷൻ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള ഈ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അടുത്ത് മോട്ടോർ പോയിന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നിട്ടുള്ള നമ്മൾ മോട്ടോർ പോയിന്റ് അക്യുപങ്ചർ, ശരീരത്തിലെ ഓരോ മസിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പോയിന്റുകൾ, ആ പോയിന്റുകൾ എപ്പോഴും കൊടുക്കണം, ഏതെല്ലാം രോഗങ്ങൾക്ക് കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കൃത്യമായിട്ട് ഈ ടെക്സ്റ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ട്രിഗർ പോയിന്റ്സ് തെറാപ്പി, അക്യുപഞ്ചറിലെ മറ്റൊരു ആശയമാണ് ട്രിഗർ പോയിന്റ് തെറാപ്പി.